ട്രാൻസിസ്റ്റർ ആസ് എ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഇന്നത്തെ ടോപ്പിക് ട്രാൻസിസ്റ്റർ എങ്ങനെ ഒരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററായി വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം വോൾട്ടേജ് റെഗുലേറ്റർ എന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാൻ പാടില്ല ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാനുള്ള മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ലോഡ് കറൻറ്റ് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാം രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാം മൂന്ന് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാം വോൾട്ടേജ് റെഗുലേറ്റർ എന്നുകൊണ്ട് ഉ ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് എന്ത് ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല ഇനി സർക്യൂട്ട് നോക്കാം ഇവിടെ എൻ ബി എൻ ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബേസിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിൽ റെസിസ്റ്റർ ആർ എസ് എസ് എഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ബേസിൽ ഒരു സെനർ ഡയോഡും കണക്ട് ചെയ്തിട്ടുണ്ട് സെനർ ഡയോഡിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് വി ഇ സെഡ് ആണ് എമിറ്റർ ബേസ് റീജിയനെ ഡ്രൈവ് ചെയ്യുന്നത് ഇവിടെ റെഗുലേറ്റ് ചെയ്ത ഡി സി ഔട്ട് വോൾട്ടേജ് വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇ മൈനസ് വി വി ഇ ഇനി ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്നത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും അതായത് വി സി ഇ ഈസ് ഈക്വൽ ടു വി ഇൻപുട്ട് മൈനസ് വി ഔട്ട്പുട്ട് ഇപ്പം ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ കൂടിയാലും ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത സെനർ വോൾട്ടേജ് കാരണം കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് കൂടുതൽ വരുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ കളക്ടറിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജായ വി സി ഇ കോമ്പൻസേറ്റ് ചെയ്യും ഉദാഹരണം വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഇൻപുട്ട് പതിനഞ്ച് വോൾട്ടും അതിൻ്റെ ഔട്ട്പുട്ട് പന്ത്രണ്ട് വോൾട്ടും ആണെന്ന് വിചാരിക്കുക ഇപ്പം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും വോൾട്ടേജ് ആയ വി സി ഇ എത്രയെന്ന് നോക്കാം വി സി ഇ ഇസ് ഈക്വൽ ടു വി ഇൻപുട്ട് മൈനസ് വി ഔട്ട്പുട്ട് അപ്പം പതിനഞ്ച് മൈനസ് പന്ത്രണ്ട് അപ്പം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് വോൾട്ട് അപ്പം ഈ മൂന്ന് വോൾട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിനും എമിറ്ററിൻ്റെയും ഇടയിലാണ് ഉണ്ടാകുന്നത് ഇനി ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ഇരുപത് വോൾട്ടാക്കി വോൾട്ടേജ് റെഗുലേറ്റർ ആയതുകൊണ്ട് ഔട്ട് പുട്ട് വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇനിയുള്ള കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജായ വി സിഇ എത്രയെന്ന് നോക്കാം വി സി ഇ ഇസീക്വല് ടു വി ഇൻപുട്ട് മൈനസ് വി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് മൈനസ് പന്ത്രണ്ട് ഇസീക്വൽ ടു എയ്റ്റ് വോൾട്ട് ഇപ്പം എട്ട് വോൾട്ടേജ് ആണ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയിൽ ഉണ്ടായിരിക്കുന്നത്